കശ്മീരിൽ വീണ്ടും പണ്ഡിറ്റുകൾക്ക് നേരെ ആക്രമണം ആക്രമണം പക്ഷെ സാധാരണഗതിയിൽ പണ്ഡിറ്റുകൾക്കെതിരെ മറ്റേ ഭീകരന്മാരാണല്ലോ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് കശ്മീരി ഭീകരന്മാർ ജെ കെഫോക്കെ ഇപ്പൊ അങ്ങനെയല്ല സർക്കാരിന്റെ വക തന്നെയാണ് പുതിയ സർക്കാർ വന്നല്ലോ മറ്റേ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തില് സർക്കാരാണ് ഇപ്പൊ പണ്ഡിത്തുകളുടെ മുതത്ത് കയറുന്നത് അതായത് വ്യാഴാഴ്ച ജമ്മു ഡെവലപ്മെന്റ് അതോറിറ്റി ജെ ഡി എ ഒരു ഡസൺ പണ്ഡിറ്റുകളുടെ കടകൾ തകർത്തു ഈ കടകൾ കാശ്മീരി കുടിയേറ്റക്കാരായ പണ്ഡിറ്റുകളാണ് അപ്പൊ ആ കുടിയേറുന്ന കാലത്ത് ജെ ആൻഡ് കെ സർക്കാര് ഇവരെ പാർപ്പിച്ച സ്ഥലത്താണ് കടകള് അവർക്ക് മുപ്പത് വർഷം മുമ്പ് മുപ്പത് വർഷമായിട്ട് കടകൾ നടത്തുന്ന ആളുകളുടെ കടകൾ നോട്ടീസ് ഇല്ലാതെ അവിടെ എന്തോ ഫ്ലാറ്റ് പണിയാനായിട്ട് സ്ഥലം കൊടുക്കുകയാണ് ഇവരുടെ കടകളൊക്കെ ഉണ്ടായിരുന്നത് സർക്കാർ പാർപ്പിച്ചതാണല്ലോ അവിടെ അവിടെ നിന്ന് ഒഴിയേണ്ടി വരുന്നൊന്നും കരുതിയിരുന്നതല്ല അപ്പം നോട്ടീസ് ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ കടകൾ തകർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ അവിടെ വലിയ പ്രശ്നമാണ് രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രതിപക്ഷമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിഷേധങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് ബി ജെ പി ഡി പി അപ്പനി പാർട്ടി ഇവരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പണ്ടിറ്റുകളുടെ സംഘടനകൾ അവരും പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ഇങ്ങനെ തകർത്തതിന് പകരം പുതിയ കടകൾ കൊടുക്കണം അതാണല്ലോ മര്യാദ ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഒരു ഈ തകർക്കുന്ന കടകൾ തകർക്കുന്ന തകർക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് പങ്കുവെച്ചുകൊണ്ട് പി ഡി പിടെ നേതാവ് പഴയ മുഖ്യമന്ത്രി മെഹബൂബ് മുഫ്തി അവര് പറഞ്ഞിട്ടുണ്ട് ഈ പണ്ഡിറ്റുകൾ ഒരുപാട് ഒരുപാട് അനുഭവിച്ചവരാണ് അവരെ ഒരുപാട് കാലം അനദർ ബ്ലോ ടു എ കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് എൻജോഡ് അൺഇ്മാജിനബിൾ ഹാർഡ്ഷിപ്സ് ഫോർ ഡെക്കേഴ്സ് ദശകങ്ങളായിട്ട് നമുക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത അത്ര ക്രൂരതകൾ അനുഭവിച്ച ഒരു സമൂഹത്തിന് നേരെ വീണ്ടും അക്രമം എന്നവര് പറഞ്ഞിട്ടുണ്ട് ഗോത്രവർഗങ്ങളുടെയൊക്കെ സ്വത്ത് നശിപ്പിക്കൽ ഉണ്ടായിരുന്നു അവിടെ ഇപ്പം അത് പണ്ഡിത്തുകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട് നമ്മൾ ഒറ്റപ്പെടുകയാണെന്നുള്ള വികാരം പണ്ഡിറ്റുകൾക്ക് ഇടയ്ക്ക് ശക്തമായി അവർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് തുടർന്ന് ഈ മെഹബൂബ മുഫ്തി അവരുടെ കുറിപ്പിൽ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ഒമർ അബ്ദുള്ള സർക്കാർ ഇതിൻ്റെ അകത്ത് അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പണ്ഡിറ്റ് ഈ ഇര എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൃദയം നിലയ്ക്കുന്നു ഞാനിപ്പോൾ കുഴഞ്ഞു വീഴും ഞങ്ങളോട് എന്താണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു എക്സലൊരു കുറിപ്പ് ജെ ഡി എയുടെ അതായത് ജമ്മു ഡെവലപ്മെൻ്റ് അതോറിറ്റി അതിൻ്റെ വൈസ് ചെയർമാൻ പങ്കജ് ശർമ്മ പറയുന്നത് അങ്ങനെയല്ല നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് ആ ഭാഗം അവരുടെ ഭാഗം കൂടി പറയണമല്ലോ അതെ ജനുവരി ഇരുപതിന് നോട്ടീസ് കൊടുത്തിരുന്നു ഒഴിയാമെന്നവര് രേഖാമൂലം സമ്മതിച്ചതാണ് ഫെബ്രുവരി ഒടുവിൽ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണ് അപ്പോൾ ഒഴിപ്പിക്കാത്തത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അതയാൾ പറയുന്നത് ഡെഡ് ലൈൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒഴിപ്പിക്കാതിരുന്നെന്താന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു ലോക്സഭയും പിന്നീട് നിയമസഭയും അതുകൊണ്ടാണെന്ന് അയാൾ പറയുന്നുണ്ട് പക്ഷെ ഇതങ്ങനെയാണ് എന്നും മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് തോന്നുന്നില്ല സംശയാസ്പദമാണത് ഇത് മുത്തിന്ന് പറഞ്ഞ മേഖലയിലാണ് സ്ഥലം കൊടുത്തിരുന്നത് ഇരുപത്തഞ്ച് കനാൽ നമ്മളിവിടെ സെന്റ് എന്നൊക്കെ പറയില്ലേ ഇരുപത്തഞ്ച് കനാൽ സ്ഥലം ഇരുപത്തി അഞ്ച് കനാൽ എന്ന് പറയുമ്പോൾ ഒരു കനാൽ അയ്യായിരത്തി നാൽപ്പത്തി അയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ചതുരശ്ര അടി ആണ് ഒരു കനാൽ അപ്പൊ അത്രയും സ്ഥലം ഇരുപത്തി അഞ്ച് കനാൽ സ്ഥലത്താണ് ഇവരെ ഈ കുടിയേറി വന്ന പണ്ഡിറ്റുകളെ സെറ്റിൽ ചെയ്യിച്ചത് അവിടെ നിന്ന് ഒരിക്കൽ പോകേണ്ടി വന്നവർ തിരിച്ചു കൂടി വന്നവരാണ് അവരെ സെറ്റിൽ ചെയ്യിച്ചത് ഒരു മുറി ആണ് കൊടുത്തിരുന്നത് അവിടെയാണ് ഇവർ താമസവും കടയും ഒക്കെ ആയിട്ട് കഴിയുന്നത് അത് കഴിഞ്ഞ് പർക്കു ജക്തി എന്നിവിടങ്ങളിൽ രണ്ട് മുറി സ്ഥലം കണ്ടെത്തിയിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് പക്ഷെ എന്നിട്ടും ഇവർ പഴയതൊഴിഞ്ഞില്ല എന്നാണ് അയാൾ ന്യായം പറയുന്നത് ഇരുന്നൂറ്റി ഫ്ലാറ്റ് ഫ്ളാറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം ഇപ്പൊ കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് ഈ ഒഴിയണം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാറ്റുകളാണ് ഇരുന്നൂറ്റി എന്ന് പറയുന്നുണ്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ ഏത് മതമാണ് ഏത് സമുദായമാണെന്ന് വാർത്തകളിൽ കാണുന്നില്ല അപ്പോ ഇപ്പോ ഈ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് താഴെ തുറന്ന് അപ്പോ മറ്റേ കയ്യേറി വീടുകളൊക്കെ ഒക്കെ ഈ കടകളൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അയാൾ പറയുന്ന ഒന്ന് രണ്ട് പേര് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ എന്നാണ് ഈ ജി ഡി എയുടെ വൈസ് ചെയർമാൻ പറയുന്നത് അങ്ങനെയൊന്നുമല്ലല്ലോ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും രംഗത്തുണ്ട് പണ്ഡിറ്റുകളുടെ സംഘടനയൊക്കെ രംഗത്തുണ്ട് അപ്പോൾ പണ്ഡിറ്റുകളുടെ റിലീഫ് കമ്മീഷണർ അരവിന്ദ് കാർവാനി സ്ഥലത്തെത്തി ഈ പ്രശ്നം ഉണ്ടായപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പുതിയ കടകൾ കൊടുക്കും ഇവിടെ തന്നെ കൊടുക്കും എന്നും പറഞ്ഞു ഇവിടെ തന്നെ കട കൊടുക്കാമെങ്കിൽ കൊടുക്കുമെങ്കിൽ നേരത്തെ ജെ ഡി എയുടെ വൈസ് ചെയർമാൻ പറയുന്നത് അങ്ങനെയല്ലല്ലോ അവിടെ ഫ്ലാറ്റ് പണിയുന്നു വേറെ സ്ഥലത്ത് കൊടുക്കുന്നുല്ലേ അതെ ഇവിടെ തന്നെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് ജെ ഡി എയുടെ ഭൂമിയാണിത് മുത്തി ഫേസ് ടൂവിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നുണ്ട് ആ ഭാഗത്ത് തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നുണ്ട് അവിടെ പത്ത് കടകൾ ഉടനെ കൊടുക്കും പറഞ്ഞാൽ ആ മേഖലയിൽ തന്നെ കൊടുക്കും എന്ന് പറയുന്നിട്ടുണ്ട് കട ഈ നശ തകർക്കപ്പെട്ടവര് കരയുന്ന വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് പൊട്ടിക്കരയുന്നതും ഒക്കെ അവരുടെ ജീവിതമാർഗമാണുള്ളത് ഇതാകുള്ളത് അങ്ങനെ വന്നിട്ടുണ്ട് അപ്നി പാർട്ടി ചീഫ് അൽതാഫ് ബുക്കാരി പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ബദൽ നിർദ്ദേശം വേണ്ടിയിരുന്നു അതായത് ഇവർക്ക് ആദ്യം തന്നെ കട പണിതിട്ട് കൊടുക്കുക എന്നിട്ട് ഈ കടകൾ തകർക്കുക അങ്ങനെയാണ് വേണ്ടിയിരുന്നത് അത് ശരിയാണല്ലോ അങ്ങനെയല്ല ചെയ്തത് ബി ജെ പിയുടെ വക്താവ് ജി എൽ റെയ്ന പറഞ്ഞു ഇത് പ്രതികാര നടപടിയാണ് സർക്കാരിൻ്റെ പണ്ഡിറ്റുകളോട് മുമ്പ് ആളുകൾ മോശമായി പെരുമാറിയിരുന്നു പണ്ഡിറ്റുകൾ ഇപ്പൊ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒമർ അബ്ദുള്ളയുടെ സർക്കാരിന്റെ പ്രതികാരമാണ് എന്ന് പറഞ്ഞു ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മാർച്ച് ജനുവരി തൊട്ട് മാർച്ച് മാസങ്ങളിൽ ഒരു ലക്ഷം പണ്ഡിറ്റുകൾ പലായനം ചെയ്തിട്ടുണ്ട് ഈ കശ്മീർ താഴ്വരയിൽ നിന്ന് താഴ്വരയിലും മുസ്ലിം അതെ അവിടെ നിന്ന് ഒരു എൺപതോളം കശ്മീരി പണ്ഡിറ്റുകളെ അന്ന് ഭീകരര് ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് വിമോചന മുന്നണി അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൊന്നിരുന്നു ഭീകരര് പണ്ഡിറ്റ് അത് കഴിഞ്ഞിട്ടാണ് പലായനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് റിഗ് ചെയ്തിരുന്നു ബൂത്ത് പിടിച്ചിട്ടുമൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ മറ്റേ മത്സരരംഗത്തുണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയൊന്നും രംഗത്ത് വര വരരുത് എന്ന് പറഞ്ഞിട്ട് ഈ ബൂത്ത് പിടിച്ചും വോട്ട് മറിച്ചും ഒക്കെ കോൺഗ്രസ് മൊത്തത്തിൽ ഈ എലക്ഷൻ അട്ടിമറിച്ചിരുന്നുവായിരുന്നു അത് കോൺഗ്രസ് തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് ശശി തരൂര് വരെയുള്ള ആളുകൾ സംബന്ധിച്ചിട്ടുണ്ട് ശശി തരൂര് വിജ വിദേശ പത്രലേഖകനോട് സംസാരിക്കുന്ന വീഡിയോയിൽ ശശി തരൂർ സമ്മതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അട്ടിമറിച്ചു എന്നുള്ളത് സത്യമാണ് ഞങ്ങളത് ചെയ്തത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരാതിരിക്കാനാണ് എന്നാണ് വേണ്ടിട്ടാണ് ജനാധിപത്യമാണല്ലോ അതെ അങ്ങനെ ചെയ്താണെന്ന് പറയുന്നുണ്ട് അതാണ് സത്യത്തിൽ അന്ന് ഈ വലിയ തിരിച്ചടി പണ്ഡിറ്റുകൾക്ക് നേരിട്ടത് നേരിടാനുള്ള കാരണം കാരണം അവരോട് ശരിയല്ല ചെയ്തത് സർക്കാർ എന്നുള്ള തോന്നലുണ്ടായിട്ടാണ് ഈ തിരിച്ചടി തുടങ്ങിയത് താഴ്വരയിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനും ഒരു ലക്ഷത്തി നാല്പതിനായിരത്തിനും ഇടയ്ക്ക് പണ്ഡിറ്റുകളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് ഈ ഒരു ലക്ഷം പേര് പലായനം ചെയ്തത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നാല് ശതമാനം എന്തോ ആണ് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ കാശ്മീർ താഴ്വരയില് ഹിന്ദുക്കള് ഇവര് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജമ്മുവില് പാർപ്പിച്ചു ഈ പലായനം ചെയ്തവരെ പിന്നെ ജനുവരി പത്തൊമ്പത് എല്ലാ കൊല്ലവും ഇപ്പൊ എക്സോഡസ് ഡേ പലായന ദിവസം ആയിട്ട് ആചരിക്കുന്നുണ്ട് അന്ന് പോയത് വെച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് കാലത്ത് താഴ്വരയില് ഹിന്ദുക്കൾ നാല് മുതൽ ആറ് ശതമാനം വരെ ഉണ്ടായിരുന്നു ഇപ്പൊ താഴ്വരയിൽ ഇല്ലല്ലോ എല്ലാവരെയും ആട്ടിപ്പായച്ചിട്ട് പക്ഷെ മുപ്പത് ശതമാനം ഭൂമി ഈ ഹിന്ദുക്കളുടേതായിരുന്നു പണ്ടിറ്റുകളുടേത് ആയിരുന്നു നാല് മുതൽ ആറ് ശതമാനം വരെ ജനസംഖ്യ ഉള്ളെങ്കിലും ഭൂമി അത് കഴിഞ്ഞ് ഈ ഷെയ്ഖ് അബ്ദുള്ള വന്ന കാലത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കിയിട്ട് ഈ കുറെ ഭൂമി പിടിച്ചെടുത്തു പിടിച്ചെടുത്തു പണ്ടിറ്റുകളുടെ അങ്ങനെ ഭൂമിയും പോയി അതും ഒരു ക്രൂരതയായിരുന്നു ആ അങ്ങനെയും സംഭവിച്ചു പിടിച്ചെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിപാടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ റിഗിങ് ഇങ്ങനെ ആകെ അനുഭവിച്ച് ഒരു സഹാനുഭൂതിയോടുകൂടി ഇപ്പോഴും പെരുമാറുന്നു ആ സ്ഥലത്ത് മറ്റുള്ളവർക്ക് ഫ്ലാറ്റ് പഴുതു കൊടുക്കുന്നുണ്ടാകാം പക്ഷേ ഒരു ബദൽ സംവിധാനം ഒരുക്കിയിട്ട് ഇവരെ റീസെറ്റിൽ ചെയ്യണമല്ലോ അതേ സ്ഥലത്ത് കടയും കൊടുക്കണം എന്നിട്ടാണ് ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ടിപ്പോൾ ഇതവിടെ ഒരു കശ്മീരിലൊരു നീറുന്ന പ്രശ്നമാണ് ഈ ആഴ്ച ഈ മോദി സർക്കാർ വന്നപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് പലായനം ചെയ്ത പണ്ടിറ്റുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അവിടെ അധികാരത്തിൽ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ പണ്ഡിറ്റികൾക്കെതിരെ അക്രമം ചെയ്തു അപ്പോൾ എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും അതിപ്പോൾ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത് ആരും നോക്കി നിൽക്കാനൊന്നും പോകുന്നില്ല പണ്ടുകൾക്ക് പണ്ടിറ്റുകൾക്കെതിരായ അക്രമമൊന്നും കേന്ദ്ര സർക്കാരൊന്നും നോക്കി നിൽക്കില്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് ഉടനെ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നുണ്ടല്ലോ അതെ അവിടെ കടകൾ താമസിയാതെ കൊടുക്കുമായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കുള്ള എന്തെങ്കിലും ഒരു ആശ്വാസ ധനമോ അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഒമർ അബ്ദുള്ളയുടെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഒരു പണ്ഡിറ്റ് പണ്ഡിറ്റിനെ നാഷണൽ കോൺഫറൻസ് അംഗമായിട്ടുള്ള പണ്ഡിറ്റ് ഉണ്ട് അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അത് ജമ്മുവിൽ നിന്നുള്ള ആൾ ചെയ്തതെന്താന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരും കൂട്ടിയോജിപ്പിച്ചാണ് ഞാൻ പോകുന്നത് പ്രാതിനിധ്യം കൊടുത്തു തീർക്കാനാണ് പിന്നെ കാശ്മീരിലേക്ക് ഒരുപാട് പദ്ധതികൾ കേന്ദ്ര പദ്ധതികളൊക്കെ ആവശ്യമുണ്ട് കേന്ദ്രത്തിന്റെ സഹായവും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാണെങ്കിലും മനോജ് സിൻഹ ലഫ്റ്റനന്റ് ആയിട്ട് അവിടെ ഉണ്ട് അന്തിമ തീരുമാനം അവിടെ അവിടെ അത്യാവശ്യം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് കാരണം അവിടെ അവിടുത്തെ നിയമമൊന്നും വേറെയാ പ്രത്യേക നിയമ ഡൽഹിയിലും പ്രത്യേക നിയമം എന്ന് പറയുന്ന പോലെയാണ് ഈ ലഫ്റ്റനന്റ് ഗവർണറൊക്കെയുള്ള സ്ഥലത്ത് അവർക്ക് അധികാരം കൂടുതലാണ് അപ്പോ ഒരു ഐക്യത്തിൽ പോകുന്നതാണ് നല്ലത് എന്നുള്ള ഫീലിംഗ് ഒമർ അബ്ദുള്ളക്ക് ഉണ്ടാവും അതുകൊണ്ട് ഇതിപ്പോ ജമ്മു ഡെവലപ്മെന്റ് അതോറിറ്റി ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് സർക്കാരും ഇടപെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക